ഇതുവരെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നുമില്ല, എൻ്റെ ചാനലിനെ കുറിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത്. കണ്ടവർക്ക് കാണാം, കാണേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നുമില്ല. ഞാൻ യൂട്യൂബിൽ മെയിനായിട്ട് കണ്ടന്റ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ട്രാവലിംഗ് വ്ളോഗാണ് ഞാൻ കൂടുതൽ ഇടാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ലൈഫ് സ്റ്റൈലും അതിനോട് ചെറുതായിട്ട് ഉൾപ്പെടുന്നുണ്ട്. പിന്നെ ജസ്റ്റ് ഗാഡ്ജറ്റുകളുടെ ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അതത്ര വലുതായിട്ടൊന്നും കാണത്തില്ല, അത് ചെറുതായിട്ട് മാത്രമേ കാണത്തുള്ളൂ. അപ്പം മെയിനായിട്ടും ട്രാവൽ വ്ളോഗാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ട്രാവൽ വ്ളോഗ് ഭയങ്കര ഹെവി ആയിട്ട് ഇപ്പോൾ ചെയ്തു തുടങ്ങുന്നില്ല, കാരണം യൂട്യൂബിനെ കുറിച്ചൊക്കെ ഒന്ന് നല്ലതായിട്ട് പഠിക്കണം. പിന്നെ എൻ്റെ അവതരണ രീതിയൊക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ എല്ലാം പഠിച്ച് നന്നായിട്ട് ചെയ്യുന്നവരെ കൊച്ചു കൊച്ചു വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ യൂട്യൂബിലോട്ട് വരാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുന്നത് എനിക്കിഷ്ടമാണ്, വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എനിക്കിഷ്ടമാണ്. പിന്നെ അത് അപ്ലോഡ് ചെയ്യാൻ നേരത്ത് നമുക്കൊരു ഒരു ത്രില്ലുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സക്സസ് ആവുകയാണെങ്കിൽ ഒരു ഇൻകം സോഴ്സും ആവും, അത് മെയിൻ ഒരു ഘടകമാണ്. അപ്പോൾ ഇത്രയും കാര്യമാണ് ഞാൻ യൂട്യൂബിലേക്ക് വരാൻ കാര്യം. പിന്നെ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതിലേക്ക് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജോലിയാണ്. എൻ്റെ ജോലിയും ഇതും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ട്രാവലിംഗ് തന്നെ തിരഞ്ഞെടുക്കാൻ കാര്യം, ട്രാവൽ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സ് സന്തോഷം കിട്ടുന്നത്. മെമ്മറീസുകൾ സൂക്ഷിച്ചു വെക്കാൻ ഏറ്റവും നല്ലത് യൂട്യൂബ് തന്നെയാണ്. നല്ല വീഡിയോസൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു നാളിൽ വയ്യാതാവുമ്പോൾ തന്നെ ആയാലും ചരകസരൊക്കെ നമുക്ക് കാണാം. നമ്മൾ ഇന്ന സ്ഥലങ്ങളിലൊക്കെ പോയി, ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, എല്ലാം നമുക്ക് കാണാം. അപ്പോൾ അതിരുന്ന് അയവർക്കാം, അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതൊരു ജോബായിട്ട് ഞാൻ നോക്കുന്നുണ്ട്. ദുദാന്നുള്ള പേര് കിട്ടാൻ കാരണം, ഞാൻ അസീസിയ കോളേജ് കൊല്ലം അവരുടെ ഒരു പ്രോഗ്രാം ഷൂട്ട് ചെയ്യാൻ പോയായിരുന്നു ഓണത്തിൻ്റെ. അപ്പോൾ അവരുടെ പ്രോഗ്രാമിൻ്റെ പേരാണ് ദുദാന്ന്. അപ്പോൾ ഞാൻ ആ പ്രോഗ്രാം ഷൂട്ട് ചെയ്ത് അതിലൊരു ഡാൻസ് ഉണ്ടായിരുന്നു, ഒരു തിരുവാതിര. അപ്പോൾ ആ ഡാൻസ് ഷൂട്ട് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ഒറ്റക്കേറ്റം വരുന്നു ആ വീഡിയോ. കാരണം ഒരു ആ വീഡിയോ റീച്ചായെന്ന് പറഞ്ഞാൽ 100,000 പേര് പെട്ടെന്ന് തന്നെ 2 ദിവസം കൊണ്ട് 100,000 ആൾക്കാർ ആ വീഡിയോ കണ്ട്. അങ്ങനെ എൻ്റെ ചാനൽ മോണിറ്റൈസായി, എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൗണ്ടും കിട്ടി, വാച്ച് ടൈമും കിട്ടി ഒറ്റ വീഡിയോയിൽ. അന്ന് ആ ഒരു പ്രോഗ്രാമിൻ്റെ പേര് അത് തന്നെ എൻ്റെ ചാനലിരിക്കട്ടെ, അങ്ങനെ വിചാരിച്ചാണ് ഞാൻ ആ പേര് എടുത്തത്, ദുർദ എന്നുള്ള പേര്. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പണിയും കിട്ടി യൂട്യൂബിൽ. ഇത്രയും കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് കിട്ടി, മോണിറ്റൈസായി, ചാനലിൻ്റെ ക്രൈറ്റീരിയകളെല്ലാം കംപ്ലീറ്റായി, എല്ലാ കാര്യങ്ങളും റെഡിയായി. അത് കഴിഞ്ഞ് വീഡിയോസ് ചെയ്തിട്ടേ ഇല്ല, ഏതാണ്ട് ഒരു 1.5 വർഷമല്ല, 2 വർഷത്തോളം കഴിഞ്ഞു വീഡിയോസ് ഇട്ടിട്ട്. അതുകൊണ്ട് ചാനലിലെ മോണിറ്റൈസേഷൻ അവരങ്ങ് ഡിസേബിൾ ചെയ്ത് ഇപ്പം അടുത്ത ക്രൈറ്റീരിയ ഏതാണ്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതിനെയും കംപ്ലീറ്റ് ചെയ്യണം, എന്നിട്ട് വേണം ചാനലൊന്ന് പൊക്കിയെടുത്തുകൊണ്ട് വരെ. ഇത് കാരണം എൻ്റെ കയ്യിൽ തന്നെ പ്രശ്നമാണ്. ആ മര്യാദയ്ക്ക് എന്തെങ്കിലും ചെയ്തായിരുന്നെങ്കിൽ ഇപ്പോൾ നല്ല റീച്ചിലേക്കൊക്കെ എത്താൻ പറ്റിയേനെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.